ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധഭരണ റിവ്യൂയിലേക്ക് സ്വാഗതം. ശരത് സേതുപതിയോട് പറയുന്നു, അല്ല പപ്പ, ഈ പാർട്ടീഷനും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയേക്കാം, ഞാൻ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഭാവന പറയുന്നു, അയ്യോ വേണ്ട വേണ്ട, എന്തിനാ പോകുന്നത്? അങ്ങോട്ടായാലും ശരത് ഈ കുടുംബക്കാരനാകാൻ പോകുന്ന ആളല്ലേ. സുജാത ചോദിക്കുന്നു, അതെങ്ങനെയാ കുടുംബക്കാരനാകുന്നത്? കൂട്ടുകാരൻ കുടുംബക്കാരനാകുമെങ്കിൽ ഓക്കെ, അവനാണെങ്കിൽ കൽത്തോട്ടത്തിൽക്കാരനും അല്ല, അവന്റെ നാടങ്ങ് കുമ്പളത്തല്ലായോ. പ്രതിഭ പറയുന്നു, മധ്യ തിരുവിതാംകൂറിലെ അറിയപ്പെടുന്ന കുടുംബമാ കുമ്പളത്ത്. സുജാത പറയുന്നു, ആ അത് നേര. സേതുപതി പറയുന്നു, ശരത് പറഞ്ഞതിലും കാര്യമുണ്ട്, ഒരച്ഛനും മക്കളും മാത്രം വളരെ പ്രൈവറ്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാ. ശരത് പറയുന്നു, അതാ പപ്പ പറഞ്ഞില്ലേ, പപ്പ പറഞ്ഞത് കറക്റ്റാ, എന്നാ പിന്നെ ഞാൻ അപ്പുറത്തിരുന്നോളാം. അങ്ങനെ ശരത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഭാവന പ്രതിഭയോട് പറയുന്നു, മുന്നു നീ അങ്ങോട്ട് ചെല്ല്. ശരത്തിന്റെ പിന്നാലെ പ്രതിഭയും പോകുന്നു. പ്രതിഭ ശരത്തിന്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. ശരത് ചോദിക്കുന്നു, അല്ല നീ അങ്ങോട്ടാ, നിന്റെ കുടുംബക്കാരല്ലേ അകത്ത്, നീ അവിടെ പോയിരിക്കെ. പ്രതിഭ പറയുന്നു, ഞാൻ അവരുടെ കുടുംബം ഒന്നുമല്ല, പിന്നെ ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നത്, നമുക്ക് ഇവിടെ ഇരിക്കാം. തുടർന്ന് സേതുപതി പറയുന്നു, സിദ്ധു അപർണയോടും പൂജയോടും ഇങ്ങോട്ട് വരാൻ പറ. ഇത് കേട്ട് എല്ലാവരും സംശയത്തോടുകൂടി ഇരിക്കുന്നു. സിദ്ധു പറയുന്നു, പപ്പ പൂജയ്ക്ക് അപർണ ഡിസൈൻസ് പറഞ്ഞു കൊടുക്കുക. സേതുപതി പറയുന്നു, അത് പിന്നെയും ചെയ്യാമല്ലോ, വരാൻ പറ. ഭാവന പറയുന്നു, അല്ലെങ്കിൽ തന്നെ അവർക്ക് ഈ കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, മോതിരം മാറിയതല്ലേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ട് പോരെ ഇതൊക്കെ. സുജാത ചോദിക്കുന്നു, എന്താ ഭാവനെ നീ ഈ പറയുന്നത്? മോതിരം മാറിയാൽ കല്യാണം കഴിഞ്ഞതുപോലെ തന്നെയാ, മോൻ പോയി വിളിക്കടാ. ഇത് കേട്ട് സിദ്ധു അപ്പൂനെയും പൂജയും വിളിക്കാനായി പുറത്തേക്ക് ഇറങ്ങുന്നു. ശരത്തും പ്രതിഭയും സംസാരിച്ചിരിക്കുന്നത് കണ്ട് സിദ്ധു പറയുന്നു, നല്ല ചാൻസാ, ചെന്നു പറ കെട്ടിച്ചു തരാൻ. പ്രതിഭ പറയുന്നു, നിങ്ങളുടെ പപ്പയുടെ സമ്മതം ഒന്നും എനിക്ക് വേണ്ട, കെട്ടിച്ചു തരാൻ എനിക്ക് എന്റെ കുടുംബക്കാരുണ്ട്. സിദ്ധു ചോദിക്കുന്നു, ആണോ, പിന്നെന്തിനാ ഈ രണ്ടു കുടുംബവും കുമ്പളത്തും കൊച്ചറക്കലും ഈ സൊനാലിയിൽ വന്നിരിക്കുന്നത്? ശരത് പറയുന്നു, പോ ഒളിയ, വെറുതെ ചുമ്മാ ഓരോന്ന് പറയാതെ. സിദ്ധു പറയുന്നു, ഇപ്പൊ ചായ വരും, കുടിക്കണേ. തുടർന്ന് മഴയായതുകൊണ്ട് സിദ്ധു കുടയും പിടിച്ചുകൊണ്ട് അപ്പുവിന്റെയും പൂജയുടെയും അരികിലേക്ക് വരികയാണ്. പൂജ പറയുന്നു, ദേ വരുന്നുണ്ട്. അപ്പു പറയുന്നു, പൂജ മോളെ നീ എന്നെ വിടാതിരുന്നാ മതി. പൂജ പറയുന്നു, എന്തിന്, എനിക്ക് പിടിച്ചിരുത്താനൊന്നും പറ്റത്തില്ല, പോ പോ വേഗം പോ. സിദ്ധു പറയുന്നു, അതെ അപർണ അവിടെ വിളിക്കുന്നു. അപ്പു പറയുന്നു, അല്ല ഇത് ഫിനിഷ് ആയിട്ടില്ല, കുറച്ച് ടൈം കൂടി എടുക്കും. സിദ്ധു പറയുന്നു, പപ്പ വിളിക്കുന്നുണ്ട്, അതാ. ആ പൂജ നീയും വാ. പൂജ പറയുന്നു, ഞാൻ എന്തിനാ വരുന്നത്, ഞാനൊരു കട്ടുറുമ്പൊന്നും ആകുന്നില്ല. സിദ്ധു പറയുന്നു, എന്റെ പൊന്നെ കട്ടുറുമ്പേ, പപ്പ വിളിച്ചിട്ടാ, ചെല്ല് എഴുന്നേക്ക്, അത് അവിടെ വെച്ചാ മതി. അതാന്ന് പറഞ്ഞ് സിദ്ധു പൂജയുടെ കയ്യിലേക്ക് ഒരു കുട കൊടുക്കുന്നു. സിദ്ധു പറയുന്നു, ആ നിന്റെ കുടയിൽ അവളെ കൂടി കേട്ട്. പൂജ പറയുന്നു, അയ്യേ നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് പോന്നാ മതി, കുടയുണ്ടല്ലോ, ടാറ്റ. സിദ്ധു ദേഷ്യത്തോടുകൂടി വിളിക്കുന്നു, എടി എടി. പൂജ ശ്രദ്ധിക്കാതെ കുടയുമായി അവിടെ നിന്ന് പോകുന്നു. സിദ്ധു അപ്പുവിനോട് പറയുന്നു, കേറ് പിടി. സിദ്ധുവിന്റെ കുടയിലേക്ക് കയറുകയാണ് അപ്പു. അപ്പു പറയുന്നു, ദേ എന്റെ മേത്തൊന്നും മുട്ടരുത്. സിദ്ധു ചോദിക്കുന്നു, ആര് മുട്ടാൻ വരുന്നു, എന്തായാലും ഒരു കുടക്കീടിൽ പോകില്ല. തുടർന്ന് പ്രതിഭ ശരത്തിനോട് പറയുകയാണ്, ഈ പൂജ എന്തിനാ എഴുന്നള്ളിച്ചോണ്ട് നടക്കുന്നത്, ദേ കണ്ടില്ലേ ഇവക്കെന്താ ഇതില് കാര്യം. പൂജയെയും അപ്പൂനെയും കൂട്ടിക്കൊണ്ട് സിദ്ധു അകത്തേക്ക് വരുന്നു. സിദ്ധു ചോദിക്കുന്നു, ആ അളിയ ചായയും കടിയും കിട്ടിയില്ലേ? ശരത് പറയുന്നു, ഓ വേണ്ടടാ. സിദ്ധു പറയുന്നു, വേണ്ടേ, ആ കുഞ്ഞ ഇവിടെ ചായയും കടിയും വേണ്ട. മടിച്ചു നിൽക്കുന്ന അപ്പൂനെ കണ്ട് സേതുപതി പറയുന്നു, വന്നിരിക്കും മോളെ. അപ്പു പറയുന്നു, വേണ്ട പപ്പ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. മഞ്ജു പറയുന്നു, അതെന്തിനാ മോളെ, അങ്ങോട്ടിരിക്ക്. അപ്പു സിദ്ധുവിനെ നോക്കുന്നു. സുജാത പറയുന്നു, ഇരിക്കും മോളെ. അപ്പു മഞ്ജുവിന്റെ അരികിലേക്ക് ഇരിക്കാനായി പോകുന്നു. സുജാത പറയുന്നു, ആഹാ ഇത് കൊള്ളാം, ഇത് എങ്ങോട്ട് പോകുവാ, അവന്റെ അടുത്തേക്ക് ഇരിക്കും മോളെ, ചെല്ല് ഇവിടാണോ ഇരിക്കുന്നത്, അവിടോട്ടിരിക്ക്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അപ്പു സിദ്ധുവിന്റെ അരികിലേക്ക് ഇരിക്കുന്നു. സിദ്ധുവും അപ്പുവും മുഖത്തോട് മുഖം നോക്കുന്നു. സേതുപതി പൂജയോട് പറയുന്നു, മോൾ ഇവിടെ വന്നിരിക്ക്. പൂജ പറയുന്നു, നിങ്ങൾ സംസാരിക്ക്, ഞാൻ മുകളിലിരുന്നോളാം. ഇത് കേട്ട് ഭാവന പറയുകയാണ്, അതെന്തിനാ അവളിരിക്കുന്നത്, നമ്മുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ പുറത്തുള്ളവരെന്തിനാ? സേതുപതിയും മഞ്ജുവും സിദ്ധുവും ദേഷ്യത്തോടുകൂടി ഇരിക്കുന്നു. സുജാത പറയുന്നു, അവളെ പുറത്തുള്ളതല്ല, ഈ കുടുംബത്തിലേത് തന്നെയാ. സേതുപതി പറയുന്നു, വന്നിരിക്കും മോളെ. മഞ്ജു പറയുന്നു, വാ മോളെ ഇവിടെ ഇരിക്ക്. പൂജ മഞ്ജുവിന്റെ അരികിലേക്ക് ഇരിക്കുന്നു. ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി ഇരിക്കുകയാണ് ശിവയും ഭാവനയും. സേതുപതി പറയുന്നു, വരുന്ന ജന്മാഷ്ടമി നാളിലാണ് സിദ്ധുവും അപർണയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത്. അതായത് വരുന്ന ഓഗസ്റ്റ് മാസം 19-ാം തീയതി വെള്ളിയാഴ്ച സിദ്ധുവിന്റെ പിറന്നാൾ മാസവും ഈ ജന്മാഷ്ടമിയും ഒരുമിച്ച് ഒരു മുഹൂർത്തത്തിൽ വന്നത് അവന്റെയും അവന്റെ പെൺകുട്ടിയുടെയും രണ്ടു കുടുംബങ്ങളുടെയും നല്ല സമയമാണെന്നാ ജോഷ്യർ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സിദ്ധുവും അപ്പുവും മൂളുന്നു. മഞ്ജു പറയുന്നു, മോളെ ആമയാണ് ജോഷ്യരെ കണ്ട് തീയതി തീരുമാനിച്ചത്, നല്ല ഐശ്വര്യമുള്ള ദിവസമാണെന്നാ പറഞ്ഞത്. മോളോട് പറഞ്ഞായിരുന്നു? അപ്പു പറയുന്നു, ആ പറഞ്ഞായിരുന്നു. സേതുപതി പറയുന്നു, അപർണയെ പോലെ മിടുക്കിയായ ഒരു പെൺകുട്ടി സൊനാലി ഫാമിലിയിലേക്ക് മരുമകളായി വരുന്നതോടുകൂടി നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം വലിയ ഉയർച്ചയിലേക്ക് എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയം
സംശയവുമില്ല. കൽത്തോട്ടത്തിൽ ടെക്സ്റ്റൈൽസ് ചെറിയൊരു ബിസിനസ് സ്ഥാപനമായിരുന്നു. 1072 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. ഇവിടെ കൽത്തോട്ടത്തിന് നമ്മളുമായിട്ട് ചെറിയ ബിസിനസ് ധാരണകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ്. സുജാത പറയുന്നു, നഷ്ടപ്പെട്ടതൊന്നുമല്ല, അത് ഈ ശിവയായിട്ട് നശിപ്പിച്ചതല്ലായോ? മഞ്ജു പറയുന്നു, സുജാതെ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇത് കേട്ട് സുജാത പറയുകയാണ്, എന്നാലും ഉള്ള കാര്യങ്ങൾ പറയണ്ടായോ ഏട്ടത്തി? അപർണ ഇങ്ങോട്ട് വന്നു കയറേണ്ട പെണ്ണല്ലേ, ആ കൊച്ചും കൂടി കാര്യങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. സേതുപതി പറയുന്നു, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് കൽത്തോട്ടത്തിലും സൊനാലിയുമായി ഒരു ഗ്രൂപ്പായി ഒന്നിച്ച് നീങ്ങണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പു സിദ്ധുവിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് സേതുപതിയോട് പറയുന്നു, പപ്പ അതൊക്കെ നമുക്ക് പിന്നെ ആലോചിച്ചാ പോരെ പപ്പ, ഇപ്പോഴേ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? സേതുപതി പറയുന്നു, അല്ല മോളെ, മുൻകാലത്ത് നടക്കാനുള്ളത് ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യണം. ആ പ്ലാനിംഗ് ആണിത്. വിവാഹം കഴിഞ്ഞാൽ രണ്ടുപേരും ആ കാര്യങ്ങളിലേക്ക് നീങ്ങണം. ശിവ ചോദിക്കുന്നു, പപ്പ അങ്ങനെ രണ്ട് കമ്പനികളും ഒന്നിച്ച് നീങ്ങുന്നത് കൊണ്ട് എന്താ ഗുണം? അവരുടെ ആക്സസറീസ് നമുക്ക് പർച്ചേസ് ചെയ്താ പോരെ? സേതുപതി പറയുന്നു, പോരാ, അത് പോരാ. ഇനി അങ്ങോട്ട് ബിസിനസ് എങ്ങനെ പോകണമെന്നുള്ളതിന് ഒരു കൃത്യമായ രൂപരേഖ വേണം. അതും ഞാൻ തയ്യാറാക്കിയ ഈ വിൽപത്രത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാലാനുസൃതമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് തീരുമാനിക്കാവുന്നതാണ്. ഭാവന ടെൻഷനോടുകൂടി പതിയെ ശിവയോട് ചോദിക്കുന്നു, ശിവ എന്തായിരിക്കും? പുറത്തിരിക്കുന്ന ശരത്തും പ്രതിഭയും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. സേതുപതി വിൽപത്രം എടുത്ത് തിരിച്ചു നോക്കുകയാണ്. തുടർന്ന് സേതുപതി പറയുന്നു, ഗസ്റ്റ് ഹൗസും അതിരിക്കുന്ന 75 സെന്റ് സ്ഥലവും മഞ്ജുനു എനിക്കുമായിട്ട് നീക്കി വെക്കുകയാണ്. ശിവ ചോദിക്കുന്നു, പപ്പയ്ക്കും മമ്മിക്കും എന്തിനാണ് ഗസ്റ്റ് ഹൗസ്? ഭാവന പറയുന്നു, അതെ, സ്വത്ത് വീതിക്കുമ്പോൾ മക്കൾക്കല്ലേ ആദ്യം വീതിക്കേണ്ടത്? മഞ്ജു പറയുന്നു, പപ്പ പറഞ്ഞു തുടങ്ങിയതല്ലേ ഉള്ളൂ, നിങ്ങൾ ക്ഷമയോടൊന്ന് കേൾക്ക്. സേതുപതി പറയുന്നു, മഞ്ജുവും ഞാനും ഞങ്ങൾക്ക് വേണ്ടി ഒരു മുൻകരുതൽ എടുക്കുന്നു എന്ന് വിചാരിച്ചാ മതി. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എത്തിയവരല്ലേ ഞങ്ങള്. വാർദ്ധക്യം ഒരു സത്യമാണ്. സിദ്ധു പറയുന്നു, പപ്പയ്ക്കും മമ്മിക്കും ഞങ്ങളൊപ്പം ജീവിക്കാമല്ലോ. അപ്പു സിദ്ധുവിനെ നോക്കുന്നു. മഞ്ജു പറയുന്നു, അപ്പുമോളും നീയും ഞങ്ങളെ നന്നായി നോക്കുമെന്നറിയാം. സേതുപതി പറയുന്നു, വൃദ്ധരായ മാതാപിതാക്കളെ ഗുരുവായൂരും മറ്റും കൊണ്ടുചെന്ന് നടതള്ളുന്നതായി കേട്ടിട്ടുണ്ട്. സിദ്ധു പറയുന്നു, അല്ല പപ്പ ഞങ്ങള്. സേതുപതി പറയുന്നു, ഞാൻ പറഞ്ഞേ ഉള്ളൂ, ബാക്കിയുടെ കേൾക്ക്. വിൽപത്ര പ്രകാരം ദുബായിലെ ബിസിനസ്സും ബാംഗ്ലൂരിലെ ഓഫീസിന്റെ ഒരു പോർഷനും ശിവയ്ക്കായിരിക്കും. ഭാവന ടെൻഷനോടുകൂടി പറയുന്നു, ശിവ അത്രയുള്ളൂ? ഞങ്ങൾക്ക് അതൊന്നും പോരാ, ചോദിക്ക്. ശിവ ചോദിക്കുന്നു, അപ്പോ ബാക്കി സ്വത്തൊക്കെ? സേതുപതി പറയുന്നു, സൊനാലി ഫാബും മറ്റു നാട്ടിൽ നടക്കുന്ന ബിസിനസ്സുകളും ഈ സൊനാലി ബംഗ്ലാവും സിദ്ധുവിന്റെ പേരിലാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കേട്ട് ശിവ പറയുന്നു, പപ്പ ഇത് പാർഷ്യാലിറ്റിയാണ്. ഭാവന പറയുന്നു, ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ശിവ എന്ന് വിളിച്ച് ശിവയെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഭാവന. ശിവ പറയുന്നു, ശരി, ഇനിയുണ്ടല്ലോ സൊനാലിക്ക് സ്വത്ത്, അതിന്റെ കാര്യം എന്താ പറയാത്തത്? സേതുപതി പറയുന്നു, വിട്ടുപോയതല്ല, സൊനാലി തറവാട്ടിലെ സ്വത്ത് ഞാൻ 4 ഷെയർ ചെയ്തിരിക്കുന്നത്. ഭാവന ചോദിക്കുന്നു, എന്തിനാ 4 ഷെയർ ചെയ്തിരിക്കുന്നത്? അതിൽ 3 പോർഷൻസിനെ പറ്റി പറഞ്ഞു. 4 ഓഹരി, അത് ആകെ സ്വത്തിന്റെ 25% വരും. അതിന്റെ അവകാശി പൂജയായിരിക്കും. ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് പൂജ. സേതുപതി പറയുന്നു, പൂജ പവിത്രൻ. പൂജ മഞ്ജുവിനോട് ചോദിക്കുന്നു, മമ്മി എന്താ ഇത്? മമ്മി മഞ്ജു സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു. ഭാവന പറയുന്നു, ശിവ ഇത് സമ്മതിച്ചു കൊടുക്കരുത്, ഇതൊരു മര്യാദ കേടാ. വഴിയിന്ന് പിടിച്ചോണ്ട് വന്ന ഏതോ ഒരു പെണ്ണിന്. മഞ്ജു ദേഷ്യത്തോടുകൂടി പറയുന്നു, നിർത്തു ഭാവന, ഇനി അത്തരത്തിലുള്ള സംസാരമൊന്നും വേണ്ട. ശിവ പറയുന്നു, പക്ഷെ എനിക്ക് സംസാരിക്കണം. പപ്പ എനിക്കും സിദ്ധുവിനും അവകാശപ്പെട്ട സ്വത്ത്, ഏതോ ഒരു പെണ്ണിന് ദാനം ചെയ്യുന്നതിന്റെ ന്യായം എന്താ? അതറിയാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. സിദ്ധു പറയുന്നു, അതെ, തന്റെ സ്വത്ത് ആർക്ക് എങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് പപ്പയ്ക്കും ഉണ്ട്. മനസ്സിലായോ? ഭാവന ദേഷ്യത്തോടുകൂടി എഴുന്നേറ്റ് സിദ്ധുവിനോട് പറയുന്നു, എടാ നീ മിണ്ടാതിരിക്ക്, നിനക്ക് ആവശ്യത്തിലേറെ കിട്ടിയല്ലോ, ഇപ്പൊ ഞങ്ങളുടെ കഞ്ഞിയിലാ പാറ്റ വീണിരിക്കുന്നത്. ശിവ പറയുന്നു, അതെ പപ്പ. പപ്പ പറ, എന്താണ് പൂജയ്ക്ക് നമ്മുടെ കുടുംബത്തിന്മേലുള്ള അവകാശം? മഞ്ജു പറയുന്നു, നിനക്കും സിദ്ധുവിനും ഉള്ള അവകാശം തന്നെയാണെന്ന് കൂട്ടിക്കോ. ഭാവന ചിരിച്ചുകൊണ്ട് പറയുന്നു, അപ്പൊ ഞാൻ ഊഹിച്ചതുപോലെ തന്നെ. അനിയത്തി അനിയത്തി എന്ന് പറയുന്നതേ ചുമ്മാതൊന്നും അല്ല ശിവ, നിങ്ങളുടെയും സിദ്ധുവിന്റെയും അനിയത്തി തന്നെയാ ഇവള്. കൂടപ്പിറപ്പ് അതിനെയും പപ്പ വഴിയാണോ മമ്മി വഴിയാണോ എന്ന് മാത്രം അറിഞ്ഞാ മതി. മഞ്ജു ദേഷ്യത്തോടുകൂടി എഴുന്നേറ്റ് ഭാവനയോട് പറയുന്നു, നിർത്ത്, നീ എന്തൊക്കെയായി പറയുന്നത്? പൂജ പറയുന്നു, വേണ്ട, നിങ്ങൾ എനിക്ക് വേണ്ടി വഴക്കിടണ്ട, എനിക്കൊന്നും വേണ്ട, ഒരു സ്വത്തും വേണ്ട, എന്നെ വിട്ടേക്ക്, പ്ലീസ് എന്നെ വിട്ടേക്ക്. അങ്ങനെ കരഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുന്ന പൂജയെ തടഞ്ഞുകൊണ്ട് മഞ്ജു പറയുന്നു, നിക്കവിടെ, എങ്ങോട്ടായി പോകുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇറങ്ങി പോകുമോ നീയ്? ഇത് നിന്റെ വീടല്ലേ, ഇറങ്ങി പോകുമോ നീയ്? പറ, പൂജയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഞ്ജു പറയുന്നു, ഇവൾ ഇവിടെ ഉണ്ടാകും, ഇവിടെ തന്നെ നിൽക്കും. സേതുപതി പറയുന്നു, പോട്ട് മഞ്ജു. ഓരോ ആളും അവരുടേതായ സംസ്കാരത്തിലെ സംസാരിക്കും
ഉപയോഗിക്കുകയുള്ളൂ. പൂജയുടെ കാര്യത്തിൽ എന്റെ രണ്ട് ആൺമക്കളോടും വിശദീകരണം നൽകാനുള്ള ബാധ്യത എനിക്കുണ്ട്. ബിസിനസിൽ വൻ പ്രതിസന്ധി വന്ന് പറക്കമുറ്റാത്ത രണ്ട് ആൺമക്കളെയും ഭാര്യയെയും കൊണ്ട് ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചൊരു സമയമുണ്ടായിരുന്നു. ഈ സേതുപതിക്ക് അന്ന് മനസ്സിന് ബലം നൽകി എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് പവിത്രന, പൂജയുടെ അച്ഛൻ. തളർന്നുപോയ എനിക്ക് ചാരി നിൽക്കാനുള്ള ചുമരായിരുന്നു അയാൾ. കൂടെ നിന്ന ആത്മാർത്ഥ സുഹൃത്ത്. വീണ്ടും ഞാൻ ഒന്നേന്ന് ബിസിനസ് തുടങ്ങി. പവിത്രനായിരുന്നു ബലം എന്നും അക്കൗണ്ടന്റായി പിന്നില് മാറി നിന്നിട്ടേ ഉള്ളൂ അയാൾ. ഇന്ന് നിങ്ങൾ എന്തിന്റെ പേരിൽ തർക്കിക്കുന്നുവോ ആ സ്വത്തിന്റെ എല്ലാം പിന്നിൽ പവിത്രൻ എന്ന ആ മനുഷ്യന്റെ ശക്തിയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ കുട്ടി എനിക്കും മഞ്ജുവിനും ജനിക്കാതെ പോയ മകളാണ്. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ് ശരത്ത്. ശരത്ത് ഇടയ്ക്കിടയ്ക്ക് വിഷമത്തോടുകൂടി ഇരിക്കുന്ന പ്രതിഭയെ നോക്കുന്നുണ്ട്. സേതുപതി പറയുന്നു, ഇതൊരു കടം വീട്ടലല്ല, കടമ ചെയ്യല. അതുകൊണ്ട് സൊനാലി ഫാമിലിയുടെ ആകെ സ്വത്തിന്റെ കാൽ ഭാഗത്തിന്റെ അവകാശി ഈ പൂജയായിരിക്കും. ഈ തീരുമാനത്തിന് ഇനി മാറ്റമില്ല. ശിവയും ഭാവനയും വിഷമത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നു. ശരത് ആലോചിച്ചിരിക്കുന്നു. സേതുപതി മഞ്ജു എന്ന് വിളിക്കുന്നു. മാ മോളേന്ന് പറഞ്ഞ് മഞ്ജു പൂജയും കൂട്ടിക്കൊണ്ട് സേതുപതിയോടൊപ്പം പോകുന്നു. ഭാവന ശിവയോട് പറയുന്നു, ശിവ വന്നേ ഇങ്ങോട്ട് വരാൻ. അങ്ങനെ ശിവയുടെ കൈയും പിടിച്ച് അകത്തേക്ക് പോകുകയാണ് ഭാവന. ഇത് കണ്ട് സുജാത പറയുന്നു, ഓ ഭാര്യയുടെ പുറകെ പോകുക, കഷ്ടം. സിദ്ധുവിന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് അപ്പു പറയുകയാണ്, പൊന്നുമോൻ ഒന്ന് ഇങ്ങി വാ. സിദ്ധു ചോദിക്കുന്നു, എന്താ? അപ്പു പറയുന്നു, വരാൻ. അങ്ങനെ സിദ്ധുവിന്റെ കൈയും പിടിച്ച് അപ്പുവും പോകുന്നു. ശരത് ആലോചിച്ചു നിൽക്കുന്നു. തുടർന്ന് സിദ്ധുവിനെയും കൂട്ടി റൂമിനകത്തേക്ക് കയറുകയാണ് അപ്പു. സിദ്ധു പറയുന്നു, എടി എടി എന്താ കാര്യം പറ. കാര്യം പറയാൻ. അപ്പു പറയുന്നു, ദേ ജന്മാഷ്ടമിക്ക് മുമ്പേ മുഹൂർത്തം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു. ഈ പറഞ്ഞ കണക്കിനാണെങ്കിൽ ഇനി എത്ര ദിവസമുണ്ട്? 10-45 ദിവസം. 6 മാസത്തെ സമയം തന്ന് അതിനുള്ളിൽ ഒരു തീരുമാനം വേണമെന്നാ നമ്മൾ തമ്മിൽ ധാരണയുണ്ടാക്കിയത്. അത് താൻ മറന്നു പോകരുത്. സിദ്ധു പറയുന്നു, എടോ താൻ പറഞ്ഞതും ധാരണയുണ്ടാക്കിയതും ഒക്കെ ശരിയാണ്. എന്റെ പപ്പയും മമ്മയും ജോഡ്സിരെ കണ്ട് എന്തോ പൂജയൊക്കെ നടത്തി ഏകാദശിക്ക് മുമ്പ് കല്യാണം നടത്തണമെന്നും പറഞ്ഞു. അല്ലെങ്കിൽ ഈ കല്യാണം 3 വർഷം കഴിഞ്ഞേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ സിദ്ധു ബെഡിലേക്ക് കിടക്കുകയാണ്. അപ്പു സിദ്ധുവിന്റെ അരികിലേക്ക് ഇരുന്നിട്ട് പറയുന്നു, ആഹാ, അപ്പൊ പറയണമായിരുന്നു 3 വർഷം കഴിഞ്ഞേ കല്യാണം നടക്കുകയുള്ളൂ എന്ന്. അത് മതിയായിരുന്നല്ലോ. 3 വർഷം കഴിഞ്ഞ് ഏതെങ്കിലും ഒരുത്തിയെ കെട്ടി അങ്ങ് പൊയ്ക്കൂടായിരുന്നു. സിദ്ധു പറയുന്നു, എടോ 3 വർഷം കഴിഞ്ഞാൽ എന്റെ കല്യാണം നടക്കത്തില്ലെന്നാ എന്റെ മമ്മി പറഞ്ഞത്. അപ്പോ തലയിൽ കൈവച്ച് കസേരയിലേക്ക് പോയിരുന്നിട്ട് പറയുന്നു, ഓ എന്റെ ഈശ്വരാ, അത് മതിയായിരുന്നു. ഈ മനുഷ്യൻ മൂത്ത് നരച്ച ആയുഷ്കാലം മുഴുവൻ കെട്ടാ ചരക്കായിട്ട് വീട്ടിലിരുന്നേനെ. ഇത് കേട്ട് സിദ്ധു പറയുന്നു, ഓഹോ, അപ്പൊ നീ ആഗ്രഹിക്കുന്നത് ഞാൻ കല്യാണം കഴിച്ച് ജീവിക്കരുതെന്നല്ലേ? അപ്പു പറയുന്നു, ഇയാളെ പോലുള്ള ആൾക്കാര് പെണ്ണ് കെട്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കെട്ടിക്കൊണ്ട് വരുന്ന ആ പെണ്ണിന്റെ ജീവിതം നശിച്ചു പോകും. സിദ്ധു പറയുന്നു, എന്നാൽ ഒരു കാര്യം ചെയ്, ഈ കല്യാണം അങ്ങ് ഉറപ്പിക്ക്, നീ അങ്ങ് നശിച്ചു പോകട്ടെ. അപ്പു പറയുന്നു, ഉറപ്പിക്കാം. ആ ഉറപ്പിക്കാം, പക്ഷെ അതിനുള്ള ചങ്കൂറ്റ ഉള്ള ആളല്ല എന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഓ എന്റെ ഈശ്വരാ, ഏത് സമയത്താണാവോ ഇയാളുടെ മുമ്പിൽ ചെന്ന് പെട്ടത്. ഇതിനേക്കാളും വലിയ പണിഷ്മെന്റ് എനിക്ക് ജീവിതത്തിൽ കിട്ടാനില്ലേ? സിദ്ധു പറയുന്നു, അതെ, നിന്റെ ആമിയല്ലേ ജന്മാഷ്ടമിക്ക് മുമ്പ് നടത്തണമെന്ന് പറഞ്ഞ് ഡേറ്റും മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്, ആ കണിയാരെ കണ്ടത് മാറ്റി പറയിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്ക്. നിന്നെ കെട്ടാൻ വരുന്ന ചെറുക്കൻ വല്ല വണ്ടി ഇടിച്ച് ചാകുമെന്ന് പറ. അപ്പു പറയുന്നു, ആ അത് നല്ലതാ. വണ്ടിയുടെ മുമ്പിൽ ചാടുകയോ ട്രെയിനിന്റെ മുമ്പിൽ ചെന്ന് ചാടുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്, പ്ലീസ്. ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ. സിദ്ധു പറയുന്നു, വാടി ഇവിടെ വാ. അപ്പൊ ഇതാണ് നിന്റെ മനസ്സിലൊരു പല്ലേടി. അതെ. ഈ സമയത്ത് റൂമിന്റെ വാതിലിൽ കൊട്ടിക്കൊണ്ട് സുജാത മോളേന്ന് വിളിക്കുന്നു. അപ്പു വിളി കേൾക്കുന്നു. സുജാത പറയുന്നു, മോളെ വാതിൽ തുറക്ക്, ചെല്ലു തുറക്കെന്ന് പറഞ്ഞ് അപ്പു ഇരിക്കുന്ന ഓഫീസ് ചെയർ അങ്ങോട്ടേക്ക് നീക്കുകയാണ് സിദ്ധു. അപ്പു വാതിൽ തുറക്കുന്നു. സുജാത ചോദിക്കുന്നു, എന്താ മോളെ വണ്ടി ഇടിച്ച കാര്യവും ആരെയോ തട്ടിയെന്നൊക്കെ പറഞ്ഞത്, ആരെയാ? അപ്പു ചിരിച്ചുകൊണ്ട് പറയുന്നു, അപ്പൊ ഇതെല്ലാം കുഞ്ഞ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു അല്ലേ? സിദ്ധു പറയുന്നു, അതെ, ഈ വണ്ടി ഓടിച്ച് കളിക്കുന്ന കാര്യം പറയുകയായിരുന്നു. സുജാത പറയുന്നു, മോളെ ഇനി 10-40 ദിവസമേ ഉള്ളൂ, അതുവരെ നിങ്ങളൊന്ന് പിടിച്ചു നിൽക്കണം. ആ പിന്നെ മമ്മി അവിടെ ചില സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പു പറയുന്നു, ഇല്ല കുഞ്ഞ, ഞാൻ അങ്ങ് പോകുക. സുജാത പറയുന്നു, അയ്യോ അതെങ്ങനെ പറ്റും? എന്തെങ്കിലും ഒക്കെ കഴിച്ച് പപ്പയോടും മമ്മിയോടും ഒക്കെ പറഞ്ഞിട്ട് പോയാ മതി. വാ മോനെ, ഞാൻ ഇവളെ കൊണ്ടുപോകുക കേട്ടോ, നീ അങ്ങനെ അങ്ങ് സുഖിക്കണ്ട. വാ മോളെ. അങ്ങനെ അപ്പൂനെയും കൂട്ടി പോകാൻ തുടങ്ങുന്ന സുജാതയോട് സിദ്ധു പറയുന്നു, ആ കുഞ്ഞ ഒറ്റ സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. അതെ, ഈ കല്യാണം 4-5 മാസം തള്ളി വെക്കാൻ വല്ല വകുപ്പും ഉണ്ടോ? സുജാത ചോദിക്കുന്നു, നീ എന്തുവായി പറയുന്നത്? തള്ളി വെക്കാനോ? അതെന്തിനാ? സിദ്ധു പറയുന്നു, അല്ല, കെട്ടിക്കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം പോകുമല്ലോ, അതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രണയിച്ച് നടക്കാമല്ലോ അല്ലേ? സുജാത പറയുന്നു, കെട്ടിക്കഴിഞ്ഞുള്ള പ്രണയമൊക്കെ മതി മക്കളെ, വാടി മോളെ, പോടാന്ന് പറഞ്ഞ് അപ്പൂനെയും കൂട്ടിക്കൊണ്ട് സുജാത അവിടെ നിന്ന് പോകുന്നു. സിദ്ധു ടെൻഷനോടുകൂടി ആലോചിച്ചിരിക്കുന്നു.
ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പാവന ശിവയോട് പറയുന്നു, മതിയായോ നിങ്ങൾക്ക്? ഞാൻ 100 വട്ടം നിങ്ങളോട് പറഞ്ഞതാ അവസാനം പുറത്താകുന്നത് നിങ്ങളും ഞാനും ആയിരിക്കുമെന്ന്. നിങ്ങളെ MD സ്ഥാനത്തു നിന്ന് മാറ്റി അവിടെ സിദ്ധുവിനെ കൊണ്ടിരുത്തിയ അന്നു മുതൽ ഞാൻ പറഞ്ഞതല്ലേ ഈ സൊനാലിന്ന് പുറത്താകുമെന്ന്. ഇത്രയും കാലമായിട്ടും തിരിച്ചു കയറാൻ പറ്റിയോ? പറ്റിയോ? ദുബായിലെ ബിസിനസ് മുഴുവൻ എഴുതി തന്നിരിക്കുന്നു. എന്തിനാ? ശിവ പറയുന്നു, ഓരോ വർഷം കഴിയും തോറും പുതിയ കമ്പനികൾ വരുമ്പോൾ നമ്മുടെ ബിസിനസ് താഴോട്ടാ. ആ മണലിൽ എറിയുന്ന വിത്ത് മുളക്കില്ലാന്ന് എനിക്ക് അന്നേ അറിയാം. 10-20 വർഷം കഴിഞ്ഞാലേ നമ്മൾ അവിടുന്നെല്ലാം വാരിക്കെട്ടി തിരിച്ച് പ്രവാസിയായിട്ട് വരേണ്ടി വരും. ഭാവന പറയുന്നു, അങ്ങനെ വരുമ്പോഴേ ചുരുണ്ടുകൂടി കിടക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ ഒരു പ്രോപ്പർട്ടി തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് ആശ്വസിച്ചോ. ഛേ, എന്റെ മമ്മ അന്നേ പറഞ്ഞതാ പാർട്ടീഷൻ വേണം പാർട്ടീഷൻ വേണമെന്ന്. അന്ന് ശിവ പറഞ്ഞത് എന്താ? കപ്പയെ വിശ്വാസമാണ്, എല്ലാം ഉരുട്ടി വാരി അങ്ങ് തരുമെന്ന്. ശിവ, നിങ്ങൾ രണ്ടുപേരും ആ തള്ളയുടെ വയറ്റിൽ തന്നെ പിറന്നതല്ലേ? ഇങ്ങനെയുണ്ട് ഒരു പാർഷ്വാലിറ്റി. ശിവ പറയുന്നു, ബിസിനസ് അവൻ കൊണ്ടുപോയിക്കോട്ടെ, പക്ഷെ ഈ തറവാട് അതെനിക്ക് വേണം, അതെനിക്ക് തന്നേ പറ്റൂ, ഞാനത് വാങ്ങിക്കും. ഭാവന പറയുന്നു, അത് മാത്രം പോരാ, പൂജയ്ക്കെന്നും പറഞ്ഞ് അവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഈ 25% ഇല്ലേ, മൂന്നാറിലെ പ്രോപ്പർട്ടി ഉണ്ട്, തേയിലത്തോട്ടം, കട്ടപ്പനയിലെ ഏലവും കാപ്പിയും കുരുമുളകും, ഇതൊക്കെ എത്ര ഏക്കറാണെന്ന് വെള്ള കണക്കുമുണ്ടോ? അതെല്ലാം കൂടി ആ പെണ്ണിന് വാരിക്കോരി കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? അറിയണ്ടേ ശിവ? ശിവ പറയുന്നു, പപ്പയ്ക്കും മമ്മിക്കും മാറ്റിവെച്ച ഗസ്റ്റ് ഹൌസും അതിനോട് ചേർന്ന പ്രോപ്പർട്ടിയും അവരുടെ കാലശേഷം ആർക്ക് അനുഭവിക്കാനുള്ളതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടാകുമല്ലോ. അത് ഈ പൂജയ്ക്കാണോ അതോ ഈ സിദ്ധുവിനും ഭാര്യയ്ക്കും ഉള്ളതാണോ എന്നും അറിയണം. ഭാവന പറയുന്നു, അറിയണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ചെന്ന വിൽപത്രത്തിന്റെ കോപ്പി എടുത്ത് വക്കീലിന്റെ മുമ്പിൽ കൊണ്ട കൊടുക്ക്. ഞാൻ ഇപ്പൊ തന്നെ എന്റെ മമ്മിയെ വിളിച്ചിട്ട് അഡ്വക്കേറ്റിനോട് സംസാരിക്കാൻ പറയാം, നമുക്ക് ലീഗലി മൂവ് ചെയ്യാം, അല്ലാതെ വേറെ ഒരു വഴിയും നമുക്കില്ല. പപ്പയും മമ്മിയും സിദ്ധുവും കൂടി ചേർന്ന് നമ്മളെ നാട് കടത്തുകയാണെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യണം, അതാ വേണ്ടത്. ശിവ പറയുന്നു, അത് മാത്രമല്ല, കൽത്തോട്ടത്തിൽക്കാര് സൊനാലിയുമായി ഒരുമിച്ച് ഒരു കമ്പനിയാകാൻ പോകുകയാണെന്ന്. എന്നിട്ട് അതിന്റെ MD സിദ്ധു. ഭാവന ചോദിക്കുന്നു, അതിന്റെ ഐഡിയ ആരുടേതാ? ആ അപർണയുടെയും അവളുടെ തള്ളയുടെയും ആ കുടുംബക്കാരുടെയും. രണ്ടു കമ്പനിയും ഒരുമിച്ചായാലേ അവസാനം അത് കൽത്തോട്ടത്തിൽക്കാരുടെ മാത്രമാകും. ഇതെല്ലാം കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുന്ന ശിവയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.